Welcome to Alan World. Welcome to Alan World. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ചിക്കൻ നൂഡിൽസ് തയ്യാറാക്കാം. ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് സ്പഗേത്തിയാണ്, അല്ലെങ്കിൽ സാധാരണ ഡ്രൈ നൂഡിൽസും യൂസ് ചെയ്യാവുന്നതാണ്. നൂഡിൽസിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് നീളത്തിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണി മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു പാക്കറ്റ് സ്പഗേത്തിയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒരു പാക്കറ്റ് സ്പഗേത്തി ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഒന്ന് തിള വന്നു കഴിയുമ്പോഴത്തേക്കും അത് ബലമെല്ലാം മാറി സോഫ്റ്റായി വരും. പിന്നെ നമുക്ക് അടച്ചു വെച്ചതിനെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കണം. വെള്ളം കൂടിപ്പോയാൽ കുഴപ്പമില്ല, നമുക്കത് ഊറ്റി കളയാനുള്ളതാണ്. ഇതൊരു 10 മിനിറ്റ് നേരം കുറഞ്ഞ ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാകം വേവായിക്കോളും. അതിനുശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് അത് ഊറ്റി തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിക്കിനെസ് എല്ലാം മാറി ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്യണത്. ചിക്കൻ പീസസ് ഫുള്ള് ഫ്രൈ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നൂഡിൽസ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോഴാണ് ആ നൂഡിൽസിൻ്റെ നല്ല ഫ്ലേവർ വരുന്നത്. ചൂടായ എണ്ണയിലേക്ക് 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ ഒരു സവാള ചേർത്ത് വാട്ടിയെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വാട്ടിയെടുക്കാം. വാടി വന്ന സവാളയിലേക്ക് നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു ക്യാരറ്റും 1/2 ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞേക്കുന്നത്. ചിക്കനും നീളത്തിൽ അരിഞ്ഞാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത് കാണാനാണ് ഒരു ഭംഗി, അതുകൊണ്ടാണ് അങ്ങനെ നീളത്തിൽ അരിഞ്ഞത്. വാടി വന്ന വെജിറ്റബിൾസിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി വേവേണ്ട ആവശ്യമില്ല.
ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിരുന്ന സ്പഗേത്തി ചേർക്കാം. അതിലേക്ക് 2 teaspoon സോയ സോസും 2 teaspoon ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ 1 teaspoon ചില്ലി സോസ് കൂടി ആഡ് ചെയ്യാം. വെജിറ്റബിൾസിലേക്ക് ഡയറക്റ്റ് സോസുകളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളറൊന്നും മങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. 1/2 tablespoon കുരുമുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് 5 minutes കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടുകൂടി സെർവ് ചെയ്യാം.